hi friends welcome back to my channel ചാനൽ നമ്മൾ ഇന്ന് ഒരു സബ്ജക്ട് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓവർസിയർ ഡ്രൈവ്സ് മാൻ ഗ്രേഡ് ടു ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് എത്ര ശമ്പളം ലഭിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ ഏവരും തന്നെ സെപ്റ്റംബർ ട്വന്റി ഫോർത്തിന് നടക്കുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശമ്പളത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പലർക്കും പ്രചോദനം ലഭിക്കുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് സാലറിയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം ആദ്യമായി നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് പേ സ്കെയിൽ ഉണ്ട് പേസ്കെലിനെ കുറിച്ചിട്ടും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ വിശദമായി പറഞ്ഞതാണ് അപ്പം നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഓവർസിയർ ഡ്രാഫ്സ്മാൻ ഗ്രേഡ് പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഇരുന്നൂറ് മുതൽ നാൽപ്പത്തി എണ്ണായിരം രൂപ വരെയാണ് അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ബേസിക് സാലറിയും അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടാവുന്ന മാക്സിമം ബേസിക് സാലറിയും രണ്ടെണ്ണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് ഇരുപത്തി ഇരുന്നൂറ് മുതൽ നാൽപ്പത്തി എണ്ണായിരം വരെയാണ് നമ്മുടെ ഓവർസിയർ ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ടുവിന് ലഭിക്കുന്ന പേസ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുകൂടാണ്ട് ബേസിക് പേയുടെ കൂടെ നമുക്കറിയാം ഓരോ വർഷം കഴിയുമ്പോഴും ഇൻക്രിമെന്റ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് പേയായ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറിലാണ് ഇൻക്രിമെന്റ് ഓരോ വർഷം പർട്ടിക്കുലർ പർട്ടിക്കുലർ എമൗണ്ട് ആയി കൂടി കൂടി വരുന്നത് അതായത് രണ്ട് വർഷം കഴിയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ എത്രെങ്കിലും എമൗണ്ട് നമ്മുടെ ഈ ബേസിക് പേ ആയ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവും ഓക്കെ ഇനി നമുക്കറിയാം നമ്മുടെ ബേസിക് പേ കൂടാണ്ട് നമുക്ക് പല അലവൻസുകളും ഗവൺമെന്റ് തരുന്നുണ്ട് അത് മൂന്നെണ്ണം ഉണ്ട് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ് ആദ്യത്തേത് ഡിയർണസ് അലവൻസ് ആണ് രണ്ടാമത്തെ എച്ച് ആർ എ അഥവാ ഹൗസ് റെന്റ് അലവൻസ് മൂന്നാമത്തെ സി സി എ അഥവാ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഓക്കെ ഇനി നമുക്ക് ഡിയർനസ് അലവൻസ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ബേസിക് പേയുടെ ഇരുപത് ശതമാനമാണ് നമുക്ക് ഡിയർനസ് അലവൻസ് ആയി കിട്ടുന്നത് അപ്പൊ അത് നമ്മുടെ നമ്മുടെ ബേസിക് പേയുടെ വാല്യൂവിൻ്റെ ഇരുപത് ശതമാനം നമുക്ക് ഡിയർനസ് അലവൻസ് ആയി കിട്ടും അതിനുശേഷം ഹൗസ് റെന്റ് അലവൻസ് ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്തും നമ്മുടെ പേ റേഞ്ച് അനുസരിച്ച് നമുക്ക് ഏത് സ്ഥലത്താണ് പോസ്റ്റിംഗ് ലഭിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടും പല എമൗണ്ടും ആണ് പലർക്കും കിട്ടുന്നത് അപ്പൊ ഹൗസ് റെന്റ് അലവൻസ് ആയി നമ്മുടെ ബി ടു ക്ലാസ് സിറ്റിയിലാണ് ലഭിക്കുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണ് അത് നമ്മുടെ പേ സ്കേലിനനുസരിച്ച് നമുക്ക് ഗവൺമെന്റ് തരുന്നതാണ് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മൾ ബി ടു സിറ്റി ബി ടു ക്ലാസ് സിറ്റിക്കകത്ത് ഏതൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ഇതൊക്കെ വരും എന്നുള്ള കാര്യം നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സാലറി ഡീറ്റെയിൽസിൽ വിശദമായി പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സി സി അഥവാ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഇത് എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് കൊല്ലം അങ്ങനെയുള്ള സിറ്റികളിലൊക്കെ പോസ്റ്റിംഗ് ആയ വ്യക്തികൾക്ക് അവരുടെ പേ റേഞ്ച് അനുസരിച്ച് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഗവൺമെന്റ് കൊടുക്കും അതിനെയാണ് നമ്മൾ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഇങ്ങനെയാണ് ഉള്ളത് ഇനി അതിനുശേഷം ഇത്രയുമാണ് നമുക്ക് ആയി ലഭിക്കുന്നത് ഇനി ഈ ഏർണിംഗ്സ് കൂടാണ്ട് കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട് ഞാൻ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ലഭിക്കാനുള്ള ഒരു തുക തന്നെ ഇപ്പൊ നമ്മൾ ഒരു കരുതലായി മാറ്റി മാറ്റിവെക്കുന്നു മാത്രം അത് തന്നെ മൂന്നെണ്ണം ഉണ്ട് നാഷണൽ പെൻഷൻ സ്കീം അഥവാ എൻ പി എസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഈ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അതായത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും ഇതൊരു കോമൺ കാര്യമല്ല നമുക്ക് കിട്ടുന്ന ഏണിങ്സും നമുക്ക് വ്യത്യാസമുണ്ടാകും നമുക്ക് ഏത് സ്ഥലത്താണോ പോസ്റ്റിംഗ് എന്ന് വെച്ചിട്ട് ഓക്കെ അപ്പൊ ഇത് ഇതാണ് നമ്മുടെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ നാഷണൽ പെൻഷൻ സ്കീം അഥവാ എൻ പി എസ് ആണ് എൻ പി എസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബേസിക് പേയും ഡി എയും കൂടെ ആഡ് ചെയ്ത് അതിന്റെ പത്ത് ശതമാനമാണ് നമ്മൾ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നം ഓരോ എംപ്ലോയികളും അതായത് ഓരോ നമ്മുടെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഈ പത്ത് ശതമാനം ഓഫ് ബേസിക് പേ ആൻഡ് ഡി എ നമ്മുടെ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് മാറ്റി വെക്കുന്നു പിന്നെ അതിനുശേഷം ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണുള്ളത് അപ്പൊ അതിനകത്ത് ഗ്രൂപ്പ് പെൻഷറൻസ് സ്കീമിനകത്ത് നമ്മുടെ സ്കെയിൽ ഓഫ് പേ അനുസരിച്ച് നമ്മൾ ഓരോ ഗ്രൂപ്പിൽ പെടും അതായത് ഇപ്പം നമ്മുടെ സാലറി പതിനാറായിരത്തി അഞ്ഞൂറിനും മുപ്പത്തയ്യായിരത്തി എഴുന്നൂറിനും ഇടയ്ക്കാണ് ബട്ട് ബിലോ സെവൻറ്റീൻ തൗസൻഡ് ആൻഡ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഡിയിൽ പെടും അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഓരോ മാസവും മുന്നൂറ് രൂപയാണ് ഇങ്ങനെ ഓരോ ഓരോ പേ സ്കെയിലിനനുസരിച്ചും നമ്മൾ ഓരോ ഗ്രൂപ്പിൽ പെടും ആ ഗ്രൂപ്പിനനുസരിച്ച് നമ്മൾ ഓരോ സബ്സ്ക്രിപ്ഷൻ ഓരോ മാസം കൊടുക്കേണ്ടതാണ് അതിനുശേഷമുള്ളതാണ് എസ് എൽ ഐ അഥവാ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അതായത് പേ സോറി അപ് ടു ആണെങ്കിൽ അതുവരെ ആണെങ്കിൽ നമുക്ക് മന്ത്ലി നൂറ്റമ്പത് രൂപ വരെ പ്രീമിയം അടക്കാം ഇപ്പൊ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വരെ ആണെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മുപ്പത് അങ്ങനെ പല പല വാല്യൂസ് നമുക്ക് നമ്മുടെ പേ സ്കെയിൽ അനുസരിച്ച് ഓരോ സ്കെയിൽ അനുസരിച്ചും ഓരോ ആൾക്കാർക്കും ഓരോന്നാണ് ഓക്കെ അങ്ങനെ എസ് എൽ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഇൻ ഹാൻഡ് സാലറി കാൽക്കുലേഷൻ എല്ലാ തവണയും പറയുന്ന പോലെ നമ്മുടെ ബേസിക് പേ പിന്നെ അതിനുശേഷം നമ്മുടെ അലവൻസുകൾ ഡിയർ അലവൻസ് എച്ച് ആർ ഐ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്തു അതായത് ഇരുപത്തി എണ്ണൂറ് ഡിയർനസ് അലവൻസ് അതിന്റെ ഇരുപത് ശതമാനമായി ആഡ് ചെയ്തു നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് ഹൗസ് റെന്റ് അലവൻസ് ആയിരം സിറ്റി കോമ്പൻസേറ്ററി ഞാൻ ഈ കാണിക്കുന്ന പേ സ്ലിപ്പിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ സീറോ ആക്കി ഇട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇൻ ഹാൻഡ് നമ്മുടെ ഏണിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഇൻ ഹാൻഡ് അല്ല ഏണിങ്സ് ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപതാണ് ഓക്കെ ഇനി നമുക്ക് ഡിഡക്ഷൻസ് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു മന്ത്ലി നമ്മുടെ പെൻഷൻ സ്കീമിലേക്ക് പോകുന്ന ആയിരത്തി അഞ്ഞൂറ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലേക്ക് നാനൂറ് എൻ പി എസ് യിലേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് ഓക്കെ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ഡിഡക്ഷൻസ് വരുന്നത് അപ്പം ഡിഡക്ഷൻസ് മൊത്തം ഏകദേശം നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് രൂപ ഡിഡക്ഷൻസ് ആയി പോയി അപ്പൊ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് ഏണിങ്സിൽ നിന്നും നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് രൂപ ഡിഡക്ട് ചെയ്ത് നമ്മുടെ ഇൻഹാൻസ് സാലറി ഫോർ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ രണ്ട് രണ്ടാം തരം ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാവ്സ്മാന് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് അതായത് ട്വന്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ ആയിരിക്കും ഇതൊരു ഫിക്സഡ് എമൗണ്ട് അല്ല ഇത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരി ചെയ്യും അതായത് ഡിഡക്ഷൻസ് വേരി ചെയ്യാം നമ്മുടെ സി സി എസ് വാല്യൂ ചിലർക്ക് വരാം പിന്നെ അതുപോലെ തന്നെ എച്ച് ആർ ഐ വ്യത്യാസം വരാം ഓക്കെ അപ്പൊ അതനുസരിച്ച് നമുക്ക് പോസ്റ്റിങ് കിട്ടുന്ന സ്ഥലം അനുസരിച്ച് നമ്മുടെ earnings ഏർണിങ്സിന് വ്യത്യാസം വരാം നമ്മുടെ deductions നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് വ്യത്യാസം വരാം അപ്പൊ ഇൻഹാൻഡ് സാലറി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഏറ്റക്കുറച്ചിൽ വരാം എന്നിരുന്നാൽ കൂടി ഏകദേശം നമുക്ക് ലഭിക്കുന്ന salary ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് തന്നെ ആയിരിക്കും ഓക്കെ ഇനി ഞാൻ സാലറി സ്ലിപ്പ് പറഞ്ഞല്ലോ ഇത് ഇതാണ് ഒരു എംപ്ലോയിയുടെ സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അവരുടെ പേസ്കെയിൽ നിങ്ങൾക്ക് കാണാം ബേസിക് പേ ഡി എ ഉണ്ട് എച്ച് ആർ എ ഉണ്ട് ഇവിടെ സി സി എ സീറോ ആണ് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപതാണ് നമ്മുടെ കയ്യിൽ േണിങ്സ് ആയി ഉള്ളത് അതിനുശേഷം അതിന്റെ ഡിഡക്ഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു അരിയേഴ്സ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് അതൊരു അധികമാണത് എല്ലാവർക്കും വരത്തില്ല ഇത് മുന്നേ എന്തോ പെൻഷന്റെ നാഷണൽ പെൻഷൻ സ്കീമിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മുന്നേ ഉള്ള ആരിയേഴ്സ് കൂടെ ആഡ് ചെയ്താണ് ഈ രണ്ടായിരത്തി വന്നിരിക്കുന്നത് അതാണ് നമ്മൾ നേരത്തെ കാണിച്ച സ്ലൈഡിൽ നിന്നും ഈ പറഞ്ഞ നമ്മുടെ ഡിഡക്ഷൻസിനൊരു വ്യത്യാസം വന്നത് അതാണ് ഞാൻ പറഞ്ഞ ഡിഡക്ഷൻസ് ഓരോ ഇൻഡിവിജ്വലും വേരി ചെയ്യും ഓക്കെ അപ്പൊ ഈ പേ സ്ലിപ്പ് വാങ്ങിക്കുന്ന അതായത് ഈ പേ സ്ലിപ്പിന്റെ ഉടമസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഉടമസ്ഥന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഡക്ഷൻസ് എന്ന് പറയുന്നതിൽ ഒരു അരിയേഴ്സും കൂടെ വന്നാണ്ട് ഒരു രണ്ടായിരം രൂപയുടെ വ്യത്യാസം കാണുന്നുണ്ട് അപ്പം ഇൻഹാൻഡ് കിട്ടുന്ന ഇരുപത്തി രൂപയാണ് ഈ വ്യക്തിക്ക് കിട്ടുന്ന സാലറി നമ്മൾ കൽക്കൂട്ടി അനുസരിച്ച് ആ ഈ ഒരു രണ്ടായിരം രൂപയുടെ വ്യത്യാസമാണ് മുന്നേ പറഞ്ഞത് അതായത് ഇവിടെ ഒരു അരിയേഴ്സ് എക്സ്ട്രാ ഈ പേ സ്ലിപ്പിൽ കാണാൻ കഴിയും എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഏകദേശം ഇരു ൂവായിരം ആ റേഞ്ചിൽ കിട്ടും സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ അപ്പൊ ഈ ഒരു സാലറി ലഭിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിന്റെ സാലറി അപ്പൊ ഇത് മുന്നിൽ കണ്ട് ഇതൊരു പ്രചോദനമായ ഉൾക്കൊണ്ട് നാളെ എൻ്റെ കയ്യിൽ ഇത്രയും സാലറി ഞാൻ അധ്വാനിച്ച് ഞാൻ എൻറെ വീട്ടിൽ അല്ലെ എൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഞാൻ എന്റെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം മനസ്സിൽ വന്ന് ഊറ്റത്തോട് കൂടി പഠിക്കുക നിങ്ങൾക്ക് എന്തായാലും ആ സ്ഥാനത്ത് എത്താൻ കഴിയും അപ്പൊ ആത്മാർത്ഥമായി തന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എപ്പോഴും പറയാറുള്ള പോലെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി നമുക്ക് തേർഡ് ഗ്രേഡ് ഓവർസ് സാലറിയും കൂടി മാത്രമാണ് പറയാനുള്ളത് ടെക്നിക്കൽ പോസ്റ്റുകളെ അപ്പൊ ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫസ്റ്റ് ഗ്രേഡ് ഓവർസ് സാലറി ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി കാണുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു